my dear plant lovers. Welcome back to my YouTube channel, Nature Diary. Enter Vignesh. Upon in the video on the rainbow, number indoor plants, indoor item, porto cavecam, but number allocation plants in a petty number video. Allocation of prayer and the care propagation can in the video at Yankani Sarah Mother. For video like a bother, but I'm the channel. Adi my carnival and you can subscribe here. Subscribe on the side card and cerebral when you click it. A lot of the name is there. Then you just look a notification of Kinericu. Upon the Makanere, video like a part. നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റിനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്ലാന്റ് കയ്യോടെ നമ്മുടെ കൈ ഇരുന്ന് തന്നെ നശിച്ചു പോകും അപ്പോൾ എനിക്ക് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എനിക്ക് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് അപ്പോൾ നിങ്ങളും അത് എനിക്കൊക്കെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റ്സ് നശിച്ചു പോകാതെ നിൽക്കും അപ്പോൾ ഇതേ കണക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റേ വെറൈറ്റിക്ക് ചെറിയൊരു അസുഖം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം അത് ഒരു ഇച്ചിരി നശിച്ചിരിക്കുക അപ്പോൾ ഞാൻ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുക അന്നേരം അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്യാം അങ്ങനെ എങ്ങനെ നമുക്ക് ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇപ്പം നമുക്ക് ഇതിനെ കെയറിങ്ങിനെ പറ്റി നോക്കാം അപ്പോൾ കെയർ നോക്കി കെയറിങ് ശ്രദ്ധിച്ചാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എളുപ്പമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഇച്ചിരി നേരം ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ ആ പ്ലാന്റിന് അതുകൊണ്ട് അതങ്ങനെ കേടായിപ്പോയത് അപ്പോൾ ഇതിപ്പം കുഴപ്പമില്ലാതെ നിൽക്കുക അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൺലൈറ്റിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ പ്ലാന്റിൻ്റെ സൺലൈറ്റ് വേണം അപ്പം സൺലൈറ്റിനെ പറ്റി ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നമ്മുടെ കൈ ഇരുന്ന് തന്നെ നശിച്ചു പോകുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സൺലൈറ്റിനെ പറ്റി ശ്രദ്ധിക്കും നല്ലൊരു ഷെയ്ഡാണ് വേണ്ടത് ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ഈ പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് അന്നേരം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സൺലൈറ്റ് ഇച്ചിരി ഒന്ന് അടിക്കും കേട്ടോ അന്നേരം ഈയിടെ ഇപ്പം കടപ്പം മഴയായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കഴിഞ്ഞ ആഴ്ചയൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് സൺലൈറ്റ് അടിച്ചേട്ടോ നല്ല രീതിയിൽ തന്നെ അന്നേരം അത് കണ്ടോ അത്രേ ഭാവം അങ്ങ് പൊള്ളിപ്പോയി കണ്ടോ ഇവിടെയൊക്കെ കരിഞ്ഞു പോയി അതേ കണക്ക് തന്നെ കണ്ടോ അങ്ങനെ അത്രേ ഭാവം കരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പടിയിലായിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഇതിപ്പം വെള്ളം വീണ് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ ലീഫ് നല്ല ഡാർക്ക് ഷെയ്ഡ് കണ്ടോ അല്ലാത്തപ്പോൾ ലൈറ്റ് കളർ ഇതൊക്കെ ഉണ്ടോ ഡാർക്ക് ഷെയ്ഡ് ഒരു വാക്സി കോട്ടിങ് കണക്കെ ഉണ്ട് കണ്ടോ നല്ല കട്ടിയുള്ള ലീഫാണ് അപ്പോൾ സൺലൈറ്റിനെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ നല്ല ഷെയ്ഡ് ഏരിയ മതി ഈ പ്ലാന്റ് നല്ല രീതിയിലുള്ള ഷെയ്ഡഡ് ഏരിയ ആയിരിക്കും നല്ലത് അപ്പം ഷെയ്ഡഡ് ഏരിയ അല്ല വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നമ്മളെല്ലാം പറഞ്ഞ കണക്ക് കരിഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിലുള്ള ഷെയ്ഡ് ഏരിയയിൽ തന്നെ മാക്സിമം അലോക്കേഷ്യ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇതേ കണക്ക് നശിച്ചു പോയൊരു എനിക്ക് അനുഭവം ഉണ്ട് ആ എൻ്റെ അനുഭവത്തിലെ കൂടെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം ഇതൊരു എൻ്റെ അനുഭവപ്രകാരമായൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷൻ കിട്ടും കേട്ടോ അപ്പോൾ സൺലൈറ്റിനെ പറ്റി പറയാനുള്ള ഇതാണ് ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അലോക്കേഷ്യയുടെ വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ അലോക്കേഷ്യയുടെ വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ മഴ സമയങ്ങളിൽ അധികം വെള്ളം ആവശ്യമില്ല അലോക്കേഷ്യയ്ക്ക് അപ്പോൾ ഈ മഴ സമയത്ത് അധികമായിട്ട് വെള്ളം അലോക്കേഷ്യയിൽ വീണ് കഴിഞ്ഞാൽ പ്ലാന്റ് ടോട്ടലി നമുക്ക് ചീഞ്ഞു പോകും പ്ലാന്റ് ഫുൾ അങ്ങ് ചീഞ്ഞു പോയി അതിൻ്റെ ഇതൊരു നമ്മുടെ കലേഡിയം കിഴങ്ങില്ല നമ്മുടെ കലേഡിയം പ്ലാന്റ്സ് ഇല്ലേ അപ്പോൾ ഇതൊരു ടോട്ടലി ഒരു കിഴങ്ങ് ഉള്ള രീതിയിൽ അതിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ കിഴങ്ങുണ്ട് അപ്പോൾ ആ കിഴങ്ങ് ിലൂടെയാണ് ഈ ചെടി വളരുന്നത് അപ്പോൾ ആ കിഴങ്ങ് നശിച്ചു പോയാൽ ചെടി നശിച്ചു പോകത്തേ ഉള്ളൂ അപ്പം എനിക്കങ്ങനെ കുറേ കിഴങ്ങൾ ഇതേ എനിക്ക് നശിച്ചു പോയി അതുകൊണ്ടാണ് എൻ്റെ അനുഭവപ്രകാരമുള്ള വീഡിയോ കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്താണ് കൂടുതലായിട്ടും അലോക്കേഷ്യ പ്ലാന്റ്സ് നശിച്ചു പോകുന്നത് അപ്പം കിഴങ്ങ് വെള്ളം കൂടി നശിച്ചു പോയാൽ ചെടി ഫുള്ളായിട്ട് നശിച്ചു പോകും അപ്പോൾ ഞാൻ ആ കിഴങ്ങ് ഒന്ന് കാണിച്ച് ഇറങ്ങിയിരിക്കുന്നേനെ അങ്ങനെ നശിച്ചു പോയാൽ ചെടി ഫുള്ള് അപ്പോൾ ഇത് കണ്ടോ ഇതെൻ്റെ കയ്യിലിരുന്ന ഒരു അലോക്കേഷ്യയുടെ കിഴങ്ങാണ് കേട്ടോ അപ്പോൾ ഈ കിഴങ്ങുണ്ടല്ലോ എൻ്റെ കൈ ഇരുന്ന അലോക്കേഷ്യയുടെ കിഴങ്ങാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതെനിക്ക് വെള്ളം കൂടി രണ്ടു മൂന്ന് ദിവസം നോക്കുമ്പോൾ മഴയത്ത് നശിച്ചു പോയി അപ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു കിഴങ്ങ് മാത്രം അപ്പോൾ ആ കിഴങ്ങ് ജസ്റ്റൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഉണങ്ങി വരുന്നു അപ്പോൾ ഇതൊന്ന് നമുക്ക് ജിഫിയിലോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഇതേ കണക്കാണ് കിഴങ്ങൊന്നും ഇതായി പോയാൽ ചെടി ഫുള്ള് കരിഞ്ഞു പോകും അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ ചെടി ഒരു കിഴങ്ങിലൂടെ വളരുന്നത് അപ്പോൾ വെള്ളമെന്ന് പറയുമ്പോൾ ഈ പ്ലാന്റ് ഡെയിലി നമ്മൾ ഇപ്പം നല്ല രീതിയിലുള്ള വെയിലുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് വെള്ളം ചെയ്യാം വൈകുന്നേരം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും വൈകുന്നേരം അപ്പം വൈകുന്നേര സമയങ്ങളിൽ മഴയുള്ള സമയങ്ങളിൽ സ്പ്രേ ചെയ്തായിരിക്കും ഇച്ചിരി കംഫർട്ടബിൾ
അപ്പം മഴയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട. അപ്പം മഴയുള്ള സമയങ്ങളിൽ നമ്മൾ വേണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ അത് പറഞ്ഞല്ലോ, ആ തിട്ട ഏരിയ തിണ്ണയിലായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. നമ്മൾ രാത്രി രാവിലെ ഒക്കെ ജസ്റ്റ് നമ്മുടെ സ്പ്രേയർ കൊണ്ടൊരു രണ്ടടി ഒന്ന് അടിച്ചു കൊടുക്കത്തുള്ളൂ. അല്ലാതെ വെയിലുള്ള ദിവസങ്ങളിൽ നമ്മളൊരു മഗ്ഗിനകത്ത് അല്ലെ ഓസിൽ ഒരു ഒരു 50 മിനിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം കൊടുക്കത്തുള്ളൂ. ഇലയിലൊക്കെ വീഴുന്ന രീതിയിൽ നല്ലൊരു നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ പറ്റിയൊക്കെ നോക്കാം. അപ്പോൾ അലോക്കേഷ്യയുടെ ഫെർട്ടിലൈസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം നമ്മൾ ഗ്രോത്തിനുള്ള ഹോർമോൺ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അലോക്കേഷ്യയ്ക്ക് കൂടുതലായിട്ട് ഈ സ്ലോ ഗ്രോത്താണ് പ്ലാന്റ്. സത്യം പറഞ്ഞാൽ സ്ലോ ഗ്രോത്ത് ആയിട്ടാണ് അലോക്കേഷ്യ വളരുന്നത്. അപ്പം ഇച്ചിരി ഫെർട്ടിലൈസർ കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. കാരണം അതാകുമ്പോൾ പ്ലാന്റ് അധികം നശിച്ചു പോകത്തില്ല, ഗ്രോത്ത് ഇല്ലാതെ നശിക്കാറുണ്ട്. ഈ ഗ്രോത്ത് മുരടിച്ച് നിന്നിട്ട് ചെടി അങ്ങനെ നിന്ന് നശിച്ചു പോകും. അപ്പം വളം ഗ്രോത്തിനുള്ള വളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടി അങ്ങനെ നിന്ന് നശിച്ചു പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രോത്തിൻ്റെ ഹോർമോൺ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഗ്രോത്തിൻ്റെ കുറേ ഹോർമോൺസ് ചെയ്തിട്ട് വേര് വളരാനും ഇല വളരാനും ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഓർക്കിഡ്സിനായിട്ട് പൂക്കൾ വരുന്നതുള്ളത് കുറേ ഉണ്ട്. അപ്പം ഈ അലോക്കേഷ്യ സസ്യം പറഞ്ഞൊരു ഫ്ലവറിങ് ഉണ്ട്. അത് പക്ഷേ നമ്മുടെ ഫ്ലവറിങ് നമ്മുടെ ഈ ആന്തൂറിയം പൂക്കളാണൊക്കെ ചെറിയ വെള്ള കളർ ഇങ്ങനെ വരത്തുള്ളൂ. അത് നമ്മുടെ അഗ്ലോണിമയ്ക്കകത്തും കലാദ്യക്കകത്തും ഒക്കെ വരത്തില്ല കുഞ്ഞു പൂ. അതേണക്കുള്ള പൂക്കളാണ് ഈ അലോക്കേഷ്യക്കൊക്കെ വരുന്ന കലയടത്തിനൊക്കെ വരുന്ന രീതിയിലുള്ള പൂവാണ് അലോക്കേഷ്യക്കുന്നത്. അപ്പോൾ എൻ്റെ അകത്ത് രണ്ട് പൂക്കൾ ജസ്റ്റ് ഒന്ന് വന്ന് ഇന്നലെ ഒന്ന് വിരിഞ്ഞിട്ട് ഇന്ന് പോയി. അപ്പോൾ അതേണക്ക് രണ്ട് പൂക്കൾ വന്ന് നിന്നിട്ടുണ്ട്. അപ്പം അതേണക്കാണ്. അപ്പോൾ നമ്മൾ ഫ്ലവറിങ്ങിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, താനേ ഫ്ലവർ ചെയ്തേയുള്ളൂ. നമ്മൾ ഗ്രോത്തിനുള്ളത് മാത്രം കൊടുത്താൽ മതിയായിരിക്കും. രാവിലെ കഞ്ഞവെള്ളം കൊടുക്കുക, ഉപ്പിടാത്ത കഞ്ഞവെള്ളം കൊടുക്കുന്നത് നല്ലത്. ഉപ്പിട്ടാൻ ചെയ്താട്ടോ. പിന്നെ തേങ്ങാ വെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നല്ല രീതിയിലുള്ള. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഗ്രോത്തിനായിട്ടുള്ള ഒരു റൂട്ട് ഗ്രോത്തിനുള്ള ഹോർമോണ്, നമ്മുടെ പാലും വെള്ളം. നമ്മൾ പാല് കഴുകിയിട്ടുള്ള ആ വെള്ളം ഒന്ന് കലക്കിയിട്ട് കൊടുക്കുന്നതും നല്ല തന്നെയാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തുണ്ടെങ്കിൽ, അതായത് നമ്മൾ കുറേ വീഡിയോസ് ഇപ്പം നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്തിനുള്ളത് ഫ്ലവറിങ്ങിനുള്ള വീഡിയോസൊക്കെ നമ്മൾ അതിനകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് പോയി അതൊന്ന് കാണുക കേട്ടോ. നമ്മൾ അതിൻ്റെ അകത്ത് അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഫ്ലവറിങ്ങിനുള്ളതും ഗ്രോത്തിനുള്ളതും ഒക്കെ ഞാൻ പ്ലാന്റിന് നല്ല ഹെൽത്തായിട്ട് വളരാനുള്ള കുറേ റൂട്ട് ഹോർമോൺസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, കെമിക്കലും ഓർഗാനിക്കും ഒക്കെ. അപ്പം ഈ മഴക്കാലത്ത് ഓർഗാനിക് കൊടുക്കേണ്ട, കെമിക്കൽ കൊടുക്കുന്നത് നല്ലത്. എന്നിട്ട് നല്ല രീതിയിലുള്ള വെയിലുള്ള സമയത്ത് ഓർഗാനിക് കൊടുക്കാം. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഓർക്കിഡിനായിട്ട് ഫ്ലവറിങ്ങിനായിട്ട് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല. എൻ്റെ ഈ കുറേ ഫെർട്ടിലൈസേഴ്സും ഉണ്ട് ഇടാൻ, പക്ഷേ ഈ മഴ തോന്നുന്നു കേട്ടാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആദ്യമേ പറയണമെന്ന് വിചാരിച്ചതാണ്, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബർ ഫാമിലി ഉള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പം നല്ല രീതിയിലുള്ള മഴകളാണ്, ഇതിനൊക്കെയുള്ള അലോക്കേഷനൊക്കെയുള്ള ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഓർക്കിഡ്സും ഒക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി കംപ്ലീറ്റായിട്ട് നശിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയുള്ള എല്ലാവരും ഈ ഒരു കാര്യം പറയുന്നതൊക്കെ എല്ലാം ചെയ്യുക. എല്ലാവരും കറക്റ്റായിട്ട് നമ്മുടെ ചെടികൾ പ്രോസസ്സ് ചെയ്ത് വെക്കുക. അതായത് മഴ കൊള്ളാണ്ടാന്നുള്ള ചെടികൾ നല്ല രീതിയിലുള്ള ഷെയ്ഡഡ് ഏരിയയിൽ തന്നെ കൊണ്ട് വെക്കുക. ഇല്ലെങ്കിൽ ചെടി നശിച്ചു പോകുന്നതായിരിക്കും, നമ്മുടെ വിലപ്പെട്ട പൈസ നശിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ചാനലായിരിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സഹായിക്കുക. നമുക്കൊരു 1K എങ്കിലും അടിക്കണം. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും ഞാൻ മുമ്പോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഇതിനൊക്കെയുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.